പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല നഗരസഭയിലും കഞ്ഞിക്കുഴിയിലും കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകളിലും കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10 വാർഡിലുമാണ് പ്രഭവ കേന്ദ്രങ്ങൾ. ഇവിടെ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കാൻ നടപടി ആരംഭിച്ചത്. കോഴി ഫാമുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചേർത്തല നഗരസഭ 14, 15, 16 വാർഡുകൾ, കഞ്ഞിക്കുഴി പഞ്ചായത്ത് 10 വാർഡ് എന്നിവിടങ്ങളിൽ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെ കൊന്നു മറവ് ചെയ്യാൻ തുടങ്ങി. ചേർത്തല നഗരസഭയിൽ 3,505, കഞ്ഞിക്കുഴിയിൽ 2,942 എന്നിങ്ങനെയാണ് വളർത്തുപക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്നത്. കള്ളിങ്ങിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ യഥാക്രമം 4, 6 ദ്രുതകർമ്മ സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴിക്കൊപ്പം മണ്ണഞ്ചേരി മുഹമ്മദ് പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലും കള്ളിങ് നടക്കും. എല്ലായിടത്തും ബ്രോയിലർ കോഴി ഫാമുകളിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചേർത്തല നഗരസഭ 15 വാർഡിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് ഭോപ്പാലിലെ വൈറോളജി ലാബിൽ പരിശോധിച്ച പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തിരുവല്ലയിലെ ലാബിലെ പരിശോധനയിൽ പക്ഷിപ്പനിയുടെ സൂചന ലഭിച്ചതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗം പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രോഗമൂലം 2,000 കോഴികൾ ചത്തിരുന്നു. ഇതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ പൊതുജനാരോഗ്യ വിദഗ്ധരും മൃഗരോഗ വിദഗ്ധരും ഉൾപ്പെടുന്ന കേന്ദ്ര സംഘം സന്ദർശിച്ചു. സന്ദർശന ശേഷം സംഘം നഗരസഭയിലെത്തി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുഹമ്മദ് പഞ്ചായത്തിലും സംഘം സന്ദർശനം നടത്തി. വിൻമീഡിയ ചേർത്തല.